കലാശിക്കാതെ പോകും. തിന്മകളിൽ അഡിക്റ്റായി മാറാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നവർ, അത് ഏത് വലിയ കിബറാണെങ്കിലും, ഫിർഔൻ ലോകത്തിലെ ഏറ്റവും വലിയ കിബർ കാണിച്ച ഇവിടെ കൂട്ടത്തിൽ ഒരാളാണ്. എന്താ കിബർ? ബത്തറുൽ ഹഖ്. നമുക്കൊക്കെ വരാം, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ബത്തറുൽ ഹഖ്, സത്യത്തെ അവഗണിക്കുക. വഖംതുൻ നാസ്, ജനങ്ങളെ നിന്ദിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്, പക്ഷെ പറയാൻ അവനാരാ? ഇത് കിബറാ? അല്ലെ, കിബർ പോയി ബേക്കറിയിലും കേട്ടോ പലചരക്ക് കടയിലും പോയിട്ട് തൂക്കി വാങ്ങാൻ കിട്ടുന്ന സാധനമൊന്നും അല്ലല്ലോ. നമ്മളൊക്കെ മനസ്സിലും ശരീരത്തിലും ജീവിതത്തിലും അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒന്നാണ്, അത് പറയാൻ അവനാരാ? പ്രായമുള്ള ഒരാളോടൊരു കുട്ടി എന്ന് നിങ്ങളുടെ തെറ്റ് ഇന്നതാണ് എന്ന് സൂചിപ്പിച്ചാൽ അത് തിരുത്താൻ മടി കാണിക്കുന്നത്, എന്നെ ഉപദേശിക്കാൻ മാത്രം നീ ആയോ എന്ന ശാഠ്യത്തിന്റെ നോട്ടം ആ കുട്ടിയിലേക്ക് വരുന്നത്. എന്നോട് ഉപദേശം നടത്താൻ നീയായോ? ജ്യേഷ്ഠന്റെ മകനോടും അനുജന്റെ മകനോടും ധിക്കാരത്തിന്റെ വർത്തമാനം പറയാതെ പറയുന്നവർ അല്ലേ? പറയാതെ പറയുന്നവർ, നോട്ടത്തിലും മാന്യത്തിലും അതിന്റെ രൂക്ഷത അറിയിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കിബറാണ്. കിബർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് പഠിപ്പിച്ചതാ, ബത്തറുൽ ഹഖ്, സത്യത്തെ അവഗണിക്കലാണ്. വഖംതുൻ നാസ്, ജനങ്ങളെ നിന്ദിക്കലാണ്. എന്താ നിന്ദിക്കല്? ഒരു വില കൊടുക്കൂല. ഒരു പാവപ്പെട്ട നിങ്ങളെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരാൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ, ഏയ് നെവർ മൈൻഡ്, ഓൻ പറഞ്ഞത് കാര്യമാണോ പറഞ്ഞത് ആര് എന്നുള്ള പ്രശ്നമില്ല, എടുക്കണം. അത് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കൂല എന്ന് തീരുമാനിച്ചാൽ അതാ കിബർ. ആരുടെ ഹൃദയത്തിൽ അനുമണിത്തൂക്കം മഹന്ത വരുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇല്ലാവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല. മൻ ഖാന ഫീ ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ കിബർ, അഹന്തയുടെ കിബറിന്റെ ഒരു അണുമണിത്തൂക്കം, ഒരു ധാന്യമണിയോളം അളവ് ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ, ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ സർവധിക്കാരവും പ്രിയപ്പെട്ടവരെ, തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായി കടന്നു വരാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളോട് ഉപദേശിക്കാൻ ചെന്നാൽ പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയാണ്, എന്നെ നന്നാക്കാൻ നീ ആയിട്ടില്ല എന്ന്. എപ്പോഴും ന്യായീകരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഉണ്ടാവുക. അവരുടെ അവസാനം തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ, പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവസാനം ഖേദിക്കേണ്ടി വരും. പശ്ചാത്താപ മനസ്സുമായി ഏതു വലിയ തിന്മയിലകപ്പെട്ടു പോയവരുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ ശിർക്കാണ്. അതിലും വലിയൊരു തിന്മ ഇനി ലോകത്ത് വരാനില്ല. ഇന്ന ശിർക്ക ലുൽമുൻ അദീം, കടുത്ത പാപം, അത് ശിർക്കാണ്. അതിനേക്കാൾ വലിയൊരു പാപം ലോകത്ത് വേറെ ഒന്ന് വരാനില്ല. അതിന്റെ താഴെയാണ് എല്ലാം. ഈ പാപം ചെയ്തവന് വരെ അല്ലാഹു മാപ്പ് കൊടുത്തേക്കാം. എന്ന ആയത്ത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അല്ലാഹ് അത് പൊറുക്കൂല. അപ്പൊ തിന്മ, ശിർക്ക് എന്ന തിന്മ ചെയ്ത ഒരാൾക്ക് ഇനി രക്ഷയില്ലേ? അയാൾ തൗഹീദിലേക്ക് മടങ്ങിയാൽ, അയാൾ വഹ്ദാനിയത്ത് പഠിച്ച് മനസ്സിലാക്കിയാൽ അല്ലാഹു പുറത്തു കൊടുത്തേക്കാം, അല്ലാഹു പുറത്തു കൊടുത്തേക്കാം. ശിർക്കുമായി ഒരാൾ മരിച്ചാൽ രക്ഷയില്ല. തൗബ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, പശ്ചാത്തപിക്കാൻ സമയം കിട്ടിയിട്ടില്ല, കണ്ണീരൊലിപ്പിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയിട്ടില്ല, ചെയ്തത് ധിക്കാരമായി പോയി, അല്ല കടുത്ത പാപമായ ശിർക്ക് ഞാൻ ചെയ്തു പോയി റബ്ബേ, എന്റെ ജീവിതത്തിൽ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ഞാൻ, അത് ഞാൻ ചെയ്തു പോയി, നിന്നോടൊരിക്കലും ചെയ്യാൻ പറ്റാത്ത കുറ്റം ഞാൻ ചെയ്തു പോയി, നീ ഹയ്യുല്ലയമൂത്തൊരിക്കലും മരണമില്ലാത്തവനായി ഉണ്ടായിരിക്കെ, ഉറക്കമില്ലാത്തവനായി, ക്ഷീണമില്ലാത്തവനായി, തളർച്ചയില്ലാത്തവനായി, മയക്കമില്ലാത്തവനായി, പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ലാത്തവനായി നീ ഉണ്ടായിരിക്കെ, നിന്നോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ, നിന്റെ മുമ്പിൽ മാത്രം സമർപ്പിക്കേണ്ട ആരാധനാവശ്യങ്ങൾ, അല്ലാഹുവേ നിന്റെ സൃഷ്ടികൾക്ക് മുമ്പിൽ ഞാൻ വെച്ചുപോയി, നിന്റെ സൃഷ്ടികളോട് ഞാൻ ചോദിച്ചു പോയി, നിന്റെ സൃഷ്ടികളോട് ഞാൻ പറഞ്ഞുപോയി, പൊറുക്കണയല്ല, മാപ്പ് തരണയല്ല. പശ്ചാതാപ മനസ്സുമായി ചിർക്ക് ചെയ്തിട്ട് പശ്ചാത്തപിക്കാൻ സമയം കിട്ടാതെ മരിച്ചു പോയാൽ നരകമാണവന് യാതൊരു തർക്കവുമില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.